ബാക്കി എല്ലാവർക്കും സ്വന്തം. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ വന്ന് നിൽക്കുകയാണ്. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകാശം കാണിക്കാൻ നിൽക്കുമ്പോൾ ഇല മാത്രം കാണുള്ളൂ. രോഷി ഇന്ന് ക്ലാസ് ഇല്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സ്കൂളുണ്ട്. രോഷിക്ക് ഇന്ന് ക്ലാസ് ഇല്ല. രോഷി രോഷി പോയില്ല. വേറൊന്നും അല്ല, അവിടെ ഇന്ന് ടൂറാണ്. അപ്പം ഞാൻ ടൂർ പോകത്തോണ്ട് ഞാൻ പോയില്ല. ടൂറാണ്, 10-ാം ക്ലാസ് വരുന്ന ഇന്ന് ടൂറാണ്. നമ്മുടെ പാപ്പി രോഷിനെ തള്ളിവിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. നിന്നെ കൊണ്ടൊന്നും നടക്കും. അയ്യോ, അമ്മ വീഴും പാപ്പി. ഇങ്ങനെ കുറേ നേരമേ ഉള്ളിൽ തന്നെ ഇരുന്നപ്പോൾ ആൾക്ക് പുറത്തോ. രോഷി തോറ്റേ. പാപ്പി ജയിച്ചേ. രോഷി എന്താ പോയി പറിക്കണ? എന്താ രോഷി, കൊതുവില്ല അവിടെ? നോക്ക്, നിന്റെ കൈൻ്റെ അവിടെ നോക്ക് കൊതുവ്. അങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രോഷി ട്യൂഷന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പിയോ? പാപ്പി ട്യൂഷന് പോകണ്ടേ? പാപ്പിന് ഉഗാണ്ടയ്ക്ക് പറഞ്ഞൂടാ. ഇതൊന്ന് പിടിക്കുക. പാപ്പി എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാപ്പി എവിടെ പോകണം പറ? പാപ്പിക്ക് എവിടെ പോണം? മനുഷ്യന്മാരൊഴികെ വീടുകളെല്ലാം. പാപ്പി എവിടെ പോണം? പാപ്പി ടാറ്റി പോണോ? ഞങ്ങൾ എത്ര നേരം ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. അപ്പൊ ഞങ്ങൾക്ക് പുറത്തൊക്കെ പോണം. ഞങ്ങൾ ട്രൈപോഡും മൈക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ സെറ്റ് ആവാൻ വേണ്ടിട്ട്. അടി, എന്തേ മുളക് ചെടിയില്ല രോഷിയേ? അത് മുളക് പൂ ഇടണേയില്ല. എന്തായിരിക്കും? കുറേ പച്ചക്കറിയൊക്കെ ഞങ്ങൾ വെച്ചതായിരുന്നു. പക്ഷെ ആ പച്ചക്കറി മുളക് തൈൻ്റെ കാര്യം പറയാൻ വന്നതാണ്. അതാണ്ടാ, ഈ മുളക് തൈ മാത്രം വന്നിട്ടുള്ളൂ, ബാക്കി ഒന്നും വന്നിട്ടില്ല. വൈദ്യുതിങ്ങ തൈ, തക്കാളി, പിന്നെ എന്താ രോഷി വെച്ച്? കൊത്തുവരാണെന്നും പറ്റില്ല അല്ലേ? കൊത്തുവരാ, അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും വന്നില്ല. മുളക് ചെടി മാത്രം വന്നു. പക്ഷെ മുളക് ചെടി കായ്ച്ചിട്ടില്ല, പൂവിട്ടിട്ടില്ല, കായ് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. എന്നാ നിന്റെ ഡ്രസ്സൊക്കെ നീ കൊണ്ട് മടക്കി വെച്ചോ. എനിക്ക് വേണ്ട, നിന്റെ ഡ്രസ്സാണ്, നീ തന്നെ എടുത്തോ. എൻ്റെയാണ്, എൻ്റെയല്ല. മഴ വരും. അപ്പൊ പാപ്പിന്റെ ഡ്രസ്സൊക്കെ പാപ്പിൻ്റെയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാ, ഇതൊക്കെ രോഷിന്റെ ചെടികളാണ് അല്ല രോഷി? തുഷാരമുല്ല. ഈ മുല്ല ഒരു ദിവസം മുട്ടിട്ട് ആ പിറ്റേ ദിവസം തന്നെ പൂക്കുകയും ചെയ്യും. മഴയും വരും. മഴയും വരും. ഇന്ന് പൂ പൂത്തു, നല്ല മഴക്കാറുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പാപ്പി എന്തെങ്കിലും പറയ്. ക്യാമറ വരട്ടല്ല, ഞങ്ങൾ കുറച്ചിങ്ങോട്ടൊക്കെ. ഇങ്ങനെ ഞങ്ങൾ കാണുന്നില്ല. തല, പാപ്പിന് തലയിൽ പൂ വെച്ച് കൊടുത്തിരിക്കുകയാണ് രോഷി. അപ്പൊ ഇന്നൊക്കെ രോഷിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പുറത്തൊക്കെ വന്ന് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നാ. അല്ലെങ്കിൽ എപ്പോഴും ഹാളിൽ സോഫയിൽ ഇരുന്നിട്ടല്ലേ നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പൊ പാപ്പിക്ക് പുറത്തൊക്കെ ഇങ്ങനെ നടന്ന പോലെയുമായി, കളിച്ച പോലെയുമായി. അതാണ് ഞങ്ങളുടെ മുളക് ചെടി. എത്രണ്ണം വന്നിട്ടുണ്ട്? 1, 2, 3, 4, 5 വന്നിട്ടുണ്ട്. അത് 5 മുളക് കാച്ചാൽ പാപ്പിക്ക് വറുത്ത് 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 കൊടുക്കുക. പാപ്പിക്ക് മുളക് ഇഷ്ടമാണ്? മുളക് ഇഷ്ടമാണ്? മുളക് ഇഷ്ടമാണ്? മുളകൊന്നും പാപ്പി കഴിക്കില്ല. എരിവുള്ള സാധനമൊന്നും നമ്മുടെ പാപ്പി കഴിക്കില്ല. വണ്ടി പോണോ പാപ്പി? ഇത് പിടിച്ചിട്ട് ഇവളുടെ അടുത്തില്ലേ ഒരു സാധനവും പറ്റില്ല. ഇവള് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവൾക്ക്. എവിടെ പുറകോട്ടി പോവാ? ആ ശരി, പോവാ. അപ്പോഴേ ഞങ്ങളിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നടക്കാം, ദൂഷി വരുന്ന അത് അവിടെ കൊണ്ടിട്ടുവാ. അപ്പോൾ രോഷിൻ്റെ കയ്യിൽ ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്തത് കൊടുത്ത് കൊണ്ടുപോയി ഉള്ളിൽ വെക്കുകയും മടക്കി വയ്ക്കുക എന്ന് പറഞ്ഞിട്ട്. രോഷിക്ക് 3:30 ട്യൂഷൻ. അപ്പോൾ പാപ്പിനെയും കൂടെ ഞാൻ റോട്ടിൽ കൂടെ ഇത്ര നേരം നടക്കട്ടെ. ഞങ്ങളെപ്പോഴും ഇങ്ങനെ വെയിലൊക്കെ കഴിഞ്ഞ് ഇല്ലാതിരിക്കണ സമയത്തെ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ നടന്ന് 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 പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ റോഡ് അല്ലേ പാപ്പി? ഇതേ കൂടിയാണ് പാപ്പി ഒരു ദിവസം ഓടി നടക്കാൻ പോണു അല്ലേ? ഓടി നടക്കുവോ? ആ പറയേ.
ആ പറയേ എവിടേക്ക് പോണം? നല്ല എവിടെയൊക്കെ കാടായിട്ടുണ്ട്, ഇനി ഇതൊക്കെ വെട്ടിവിടണം. അയ്യോ വലിയൊരു വണ്ടി വരുന്നു പാപ്പിയേ, വേണ്ട. ഇവിടെയൊക്കെ കാടായിട്ടുണ്ട്, അതൊക്കെ വെട്ടിവിടണം. ഇത് വെട്ടിവിടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, അച്ഛൻ ലീവുള്ള ദിവസം വെട്ടിപ്പിക്കുക അല്ലേ. അല്ലേ ചായ വേണ്ടത് എനിക്ക്? ചായ വേണ? എൻ്റെ കയ്യിൽ നിന്ന് പോയി രോഷി പാപ്പി. നമ്മുടെ രോഷിതാ ഞങ്ങളെ വീഡിയോ എടുക്കണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണ്ട. എൻ്റെ കൈ കടയണോ? ആ അപ്പം എന്തായാലും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കട്ടെ, എന്നിട്ട് വന്ന് ചായയൊക്കെ വെച്ച് കുടിക്കാം. നമ്മുടെ പാപ്പിയെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പുറത്ത് പോകണതല്ലേ അവൾക്ക് ഇഷ്ടം. ഒരു ഇല വലിക്ക്. ആ അയ്യോ ആ ഇല എന്നാ പിടിച്ചോ എന്നാ. ആ പിടിച്ചിക്ക്, കൈയും കൊണ്ട് പിടിക്ക്. ആ കണ്ട നമ്മുടെ പാപ്പി ഇലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കുന്നത് കണ്ടോ അല്ലേ. അങ്ങനെ ഞങ്ങൾ ടൂറൊക്കെ പോയി വന്നു അല്ലേ. രോഷി ടൂറ് പോയില്ലെങ്കിലും ഞാനും പാപ്പിയും കൂടി ടൂറ് പോയിട്ട് പോകണം. ചേച്ചി പൂച്ച കുരുവി അതൊക്കെയാണ് അവളുടെ കൂട്ടുകാര്. കോഴിയും കാക്കയും പൂച്ചയും കുരുവിയൊക്കെയാണ് പാപ്പിന്റെ കൂട്ടുകാർ അല്ലേ. അപ്പൊ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ലേ പാപ്പിനെയും കൊണ്ട് ഇങ്ങനെ പുറത്തൊക്കെ. രോഷി ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനും വീഡിയോസ് ഒക്കെ എടുക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പുറത്ത് വന്ന് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എണീറ്റിരിക്കി എണീറ്റിരിക്കി. ഹലോ ടാറ്റ കൊടുക്ക അവർക്ക്. ടാറ്റ ബായ് പറയേ. പറയില്ല വണ്ട് കിടക്കുക. അതാ ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. എനിക്ക് എണിച്ചിരുന്ന ഒരിക്കൽ ടാറ്റ കൊടുക്ക്, അല്ലെങ്കിൽ ഞാൻ ഇനി പുറത്ത് കൊണ്ടുവരുമ്പോൾ വീഡിയോ എടുക്കില്ല. ആ പുറത്ത് കൊണ്ടുവരുമ്പോഴേ ഇനി വീഡിയോ എടുക്കുകയില്ല പാപ്പി, ഇനി വീഡിയോ ചെയ്യുകയില്ല പാപ്പി. യൂട്യൂബ് നിർത്തി പോവാൻ നിൽക്കുകയാണ്. ആ പാപ്പിക്ക് യൂട്യൂബ് വേണ്ട. വേണ വേണമെങ്കിൽ ടാറ്റ കൊടുക്ക്. ആ ഒരു ടാറ്റ കൊടുക്ക്, ഇത് കൈയും കൊണ്ട് ടാറ്റ കൊടുക്ക്. ആ യൂട്യൂബ് വേണാനും എന്നാ പറയാൻ വയ്യാനും. ആ ടാറ്റ ബൈ.